മെക്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഇത് NS 200 വണ്ടിയാണ്. ഈ വണ്ടിയുടെ സ്വിങ്ങാമിന്റെ ബുഷും ബെയറിംഗും കംപ്ലൈന്റ് ആയിട്ടാണ് അയച്ചത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് കൃത്യമായി ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ ഇതിലൂടെ പറയാൻ പോകുന്നത്. നമ്മളിത് അഴിക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല, കാരണം ഞാൻ നേരത്തെ NS വണ്ടിയുടെ ചെയിൻ സ്പ്രോക്കറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്ന വീഡിയോയിൽ അതിന്റെ സ്വിങ്ങാമൊക്കെ എങ്ങനെ അഴിക്കും എന്നതിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ചെയിൻ ലോക്ക് വരുന്ന വണ്ടിയല്ല, ലോക്ക് ഇല്ലാത്ത ഫുൾ സെറ്റായിട്ടുള്ള ചെയിനാണ് വരുന്നത്. അപ്പോൾ അത് സ്വിങ്ങാമ അഴിച്ചുകൊണ്ട് മാത്രമേ അത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൽ ആ ഭാഗം കാണിക്കുന്നില്ല, കാരണം ഇതിന്റെ സൈലൻസർ കൂടെ അഴിച്ചിട്ട് വേണം നമുക്ക് സ്വിങ്ങാമ് പുറത്തോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്കിതിന്റെ ഡസ്റ്റ് സീൽ പുറത്തോട്ട് എടുക്കുക. അതിനുശേഷം ഒരു പ്ലെയർ ഉപയോഗിച്ച് അതിൻ്റെ സ്വിങ്ങാമിൻ്റെ ബുഷ് പുറത്തോട്ട് വലിച്ചെടുക്കുക. നമുക്ക് ഈ സെൻട്രൽ കാണുന്ന ഈ ഒരു ബുഷ് നമ്മൾ പുറത്തോട്ട് എടുക്കണം. ബുഷ് പുറത്തോട്ട് വന്നു, അത് അഴിക്കുന്നതോടുകൂടി തന്നെ ഈ ഒരു ഡസ്റ്റ് സീലും കൂടെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഈ ഭാഗത്തെ രണ്ട് ഡസ്റ്റ് സീലും അതുപോലെ തന്നെ ബുഷും കൂടെ പുറത്തോട്ട് എടുക്കുക. ആണോ, രണ്ട് ബുഷും നല്ലപോലെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കൈവച്ച് നോക്കിയാൽ തന്നെ ഇതിൽ അറിയാൻ പറ്റും. ബെയറിംഗ് നേരത്തെ കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ ഇത് അടിച്ചടിച്ച് ഓടി, അത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ നല്ലൊരു ഷെയ്ക്ക് വന്നത്. ജസ്റ്റ് ഒരു ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റുമ്പോൾ തന്നെ ഈ ഒരു സിങ്ങാമൊക്കെ അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ബെയറിംഗ് പുറത്തോട്ട് അടിച്ചെടുക്കണം. 21 ബോക്സ് ഇതിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങും. അപ്പോൾ ആ ബോക്സ് വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ബെയറിംഗ് പുറത്തോട്ട് വരും. ഒരു ബെയറിംഗ് പുറത്തോട്ട് വന്നു, അതേപോലെ തന്നെ രണ്ടാമത്തെ ബെയറിംഗ് കൂടെ നമ്മൾ പുറത്തോട്ട് എടുക്കുക. രണ്ട് ബെയറിംഗും പുറത്തോട്ട് വന്നു, ഇനി പുതിയ ബെയറിംഗ് ഇതിലേക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ പുതിയ ബെയറിങ്ങുകളും ബുഷുകളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നീഡിൽ ബെയറിങ്ങിൻ്റെ വില എന്ന് പറയുന്നത് 128 രൂപയാണ്. പിന്നെ അതിൻ്റെ സ്ലീവാണ്, സ്ലീവിൻ്റെ വില 88 രൂപ. അതുപോലെ തന്നെ അതിൻ്റെ 4 ഡസ്റ്റ് സീലും, ഒരു ഡസ്റ്റ് സീലിൻ്റെ വില 17 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് ബെയറിംഗ് അടിച്ചു കൊടുക്കുക. വലിയ ബെയറിംഗ് ആണ് വരുന്നത്. സ്വിങ്ങാമിലേക്ക് കുറച്ച് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ബെയറിംഗ് വെച്ച് ബെയറിംഗ് പതുക്കെ അടിച്ചു കൊടുക്കുക, കാരണം നീഡിൽ കൊഴിയാതെ അടിച്ചു കൊടുക്കണം. പിന്നെ സിങ്ങാമിൻ്റെ ബെയറിംഗ് ഒക്കെ അത്യാവശ്യം സ്ട്രോങ് ആയിരിക്കും, നമ്മൾ പെട്ടെന്ന് തട്ടിയാൽ ഈ നീഡിൽ പുറത്തോട്ട് വരില്ല. അതിനുശേഷം 21 ബോക്സ് ഉപയോഗിച്ച് നീഡിൽ കുറച്ചും കൂടി താഴ്ഭാഗത്തോട്ട് ആക്കി കൊടുക്കുക, അതായത് സെൻട്രിൽ വരുന്നത് പോലെ. കറക്റ്റായിട്ട് ആ ഒരു പൊസിഷനിലേക്ക് ഇറക്കി കൊടുത്തു. അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ബെയറിംഗ് അടിച്ചു കൊടുക്കുക. രണ്ട് സൈഡിലെയും ബെയറിംഗ് നമ്മൾ കറക്റ്റായി അടിച്ചു കൊടുത്തു. അതിനുശേഷം ഈ നീഡിൽ ബെയറിംഗിലേക്ക് നല്ലപോലെ ഒന്ന് ഗ്രീസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രണ്ട് ഡസ്റ്റ് സീല്, താഴ്ഭാഗത്ത് രണ്ട് ഡസ്റ്റ് സീൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സെൻട്രലിൽ വരുന്ന ആ ഒരു ബുഷ് കറക്റ്റായി വെച്ചു കൊടുക്കുക. കോളർ ബുഷ് ഇറക്കി കൊടുക്കുക. കണ്ടോ, ബുഷ് ലോക്കായി, സെൻട്രത്തെ ബുഷ് ലോക്കായി. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന ആ ഒരു ഡസ്റ്റ് സീലും കൂടെ വെച്ചു കൊടുക്കുക. സിങ്ങാം ബുഷ് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ മാറ്റാൻ സാധിക്കും. ഇതിൽ അഴിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ അതിൽ കൂടുതലായിട്ടും വരുന്നുള്ളൂ. അതിനുശേഷം നമുക്കിത് വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ സിങ്ങാമിൻ്റെ ബുഷൊക്കെ മാറി നമ്മൾ വണ്ടിയിലോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സിങ്ങാമ് ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഷെയ്ക്ക് ഇല്ല, സിങ്ങാം ബുഷ് കൃത്യമായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു.
ഓരോ ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്ന സമയത്തും സിംഗാമിന്റെ ബുഷുകൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയിലൊക്കെ വരുന്നത് ലോക്ക് ഇല്ലാത്ത ചെയിൻ ആണ്. അപ്പൊ ആ ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്ന സമയത്ത് നമുക്ക് എന്തായാലും സിംഗാമ അഴിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരും. അപ്പൊ അതിന്റെ ഈ ബുഷും ബെയറിംഗ് കൂടെ ചേഞ്ച് ചെയ്ത് വിടുക. അപ്പൊ അതും കൂടെ ചേഞ്ച് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ സിംഗാമിന്റെ ബുഷോ ബെയറിംഗോ കംപ്ലൈന്റ് ആയതിനു ശേഷം നമ്മൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് കൂടുതലായിട്ട് നമുക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ടയറിന് വൺ സൈഡ് വിയർ കാണിക്കുകയും ചെയ്യും. ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡോ അല്ലെങ്കിൽ റൈറ്റ് സൈഡോ ടയറിന് തേയ്മാനം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ ആ കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.